കൊച്ചു കൊച്ചു മാജിക് ട്രിക്കുകളുമായി മാജിക് ട്രിക്സിന്റെ ഏറ്റവും പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ മാജിക്കിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിച്ച പോലെയുള്ള, അതായത് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മാജിക് തന്നെയാണിത്. അതായത് എ ടി എമ്മിൻ്റെ പിൻ നമ്പർ എങ്ങനെ നമുക്ക് പറയാം, അതായത് മറ്റൊരാളുടെ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു, അതായത് ഗണിതശാസ്ത്രവും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാജിക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മാജിക് എങ്ങനെയാണ് അതിൻ്റെ അവതരണം എന്ന് കാണാം. അതിന് സഹായിക്കാനായി കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളെ സഹായിച്ച രശ്മി നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു വ്യത്യസ്തമായ മാജിക്കായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും കൊച്ചു കൂട്ടുകാർക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഗണിതശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ പറഞ്ഞപ്പോൾ. അതായത് എ ടി എമ്മിന്റെ പിൻ നമ്പർ കണ്ടുപിടിക്കുന്ന, മറ്റൊരാളുടെ എ ടി എമ്മിന്റെ പിൻ നമ്പർ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഒരു മാജിക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റിലിൽ, അതല്ലെങ്കിൽ അത് പറയുമ്പോൾ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ കണ്ടുപിടിക്കുന്ന മാജിക് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഇത് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള മാജിക്കുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ എ ടി എം കാർഡിൻ്റെ കറക്റ്റായിട്ടുള്ള പിൻ നമ്പർ പറയാതെ, അതായത് മറ്റൊരു നമ്പർ നമ്മൾ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ടത് കൃത്യമായി പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും അധികം ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആളുകൾ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രകടനമാണ്. ഒരുപാട് പേര് ഇത് എന്താ പറയുക ഓൺലൈനിലും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയുക പറ്റിക്കപ്പെടാൻ, അതായത് കബളിപ്പിക്കപ്പെടാൻ, റിയൽ ആയിട്ട് മാജിക്കിലൂടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല, അതല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രകടനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെല്ലാം മറ്റാരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ പറയാതെ, നമ്മൾ പറയുമ്പോൾ പറയാം എ ടി എമ്മിൻ്റെ പിൻ നമ്പർ കണ്ടുപിടിക്കുന്ന മാജിക്കാണെന്നൊക്കെ പറയാം. പക്ഷേ എന്താ പറയുക, നമ്മളിപ്പോൾ രശ്മിയുടെ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ അത് വേറൊരു പിൻ നമ്പർ രശ്മി മനസ്സിൽ വിചാരിക്കുകയാണ്. അതായത് സാധാരണ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് നാല് ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ അത് വേറൊരു നാല് ഡിജിറ്റ്, കാരണം അത് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി എ ടി എമ്മിൻ്റെ പിൻ ചേഞ്ച് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമ്പാദ്യം ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു പിൻ നമ്പർ വിചാരിക്കുക, എന്നിട്ട് അത് ഏതാണെന്ന് കൃത്യമായി പറയുന്ന ഒരു ഗണിത ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാജിക്കാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരുപാട് മെൻറ്റലിസ്റ്റുകൾ ഒക്കെ പലതരത്തിൽ ഇത് പല ട്രിക്കുകൾ ഉപയോഗിച്ച് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഗണിതശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന അവരുടെ ഒരു പിൻ നമ്പർ, അങ്ങനെ തന്നെ പറയാം, ഒരു പിൻ നമ്പർ മനസ്സിൽ വിചാരിക്കുക, എ ടി എമ്മിൻ്റെ പിൻ നമ്പർ പോലെ നാല് ഡിജിറ്റുള്ള ഒരു പിൻ നമ്പർ മനസ്സിൽ വിചാരിക്കുക, കൃത്യമായി അത് ഒരു ഗണിതശാസ്ത്രം ഉപയോഗിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു മാജിക്കിൻ്റെ പ്രസൻറ്റേഷൻ, അതായത് അവതരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ? അപ്പോൾ അതിനുവേണ്ടി കാൽക്കുലേറ്റർ വേണം. അപ്പോൾ ഇപ്പോൾ കാൽക്കുലേറ്റർ ഒക്കെ എല്ലാവരുടെ കയ്യിലും മൊബൈലിലായിരിക്കും അല്ലേ? അപ്പോൾ മൊബൈൽ കയ്യിലെടുത്തു, എന്നിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, റെഡിയാണോ? അപ്പോൾ രശ്മി ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ വിചാരിച്ച ഒരു പിൻ നമ്പർ ഉണ്ടല്ലോ, മനസ്സിലിപ്പോൾ ഒരു നമ്പർ വിചാരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ശരിയായ പിൻ നമ്പർ വിചാരിക്കേണ്ട, മറ്റേതെങ്കിലും ഒരു പിൻ നമ്പർ വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ, അപ്പോൾ നാല് ഡിജിറ്റ് ആയിരിക്കുമല്ലോ, നാല് ഡിജിറ്റ്, അപ്പോൾ അതിലെ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് അതേ ഇൻറ്റു എട്ട്. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ സംഖ്യ ഇൻറ്റു 25. ഇപ്പൊ മറ്റൊരു സംഖ്യ കിട്ടി. ഓക്കെ, അപ്പോ ഇപ്പോ അതായത് ഇപ്പൊ 25 ഗുണിച്ചപ്പോൾ കിട്ടിയ ഒരു സംഖ്യ ഉണ്ടല്ലോ. ഓക്കെ, അത് പ്ലസ് രണ്ടാമത്തെ, അതായത് ആദ്യത്തെ രണ്ട് ഡിജിറ്റ് നമ്മൾ ആദ്യം കൂട്ടി, അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഡിജിറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഡിജിറ്റ് അതിന്റെ കൂടെ പ്ലസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മറ്റൊരു സംഖ്യ കിട്ടി കാണും അല്ലെ? നാലക്ക സംഖ്യ, മറ്റൊരു നാലക്ക സംഖ്യ കിട്ടി കാണും. വീണ്ടും പ്ലസ്, വീണ്ടും 25. ഇപ്പോൾ ഒരു സംഖ്യ കിട്ടി അല്ലെ? ഇപ്പോൾ ഒരു വലിയൊരു സംഖ്യ കിട്ടി കാണും. ആ സംഖ്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമുള്ള സംഖ്യ ആയിരിക്കില്ല. അപ്പൊ ആ സംഖ്യ എത്രയാണെന്ന് പറയുക, അത് ഞാനൊന്ന് നോട്ട് ചെയ്യാം. ആ സംഖ്യ എത്രയാണെന്ന് പറയുക, നാല് നാല് എട്ട് എട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പോ രശ്മി മനസ്സിൽ വിചാരിച്ച ആ ഒരു 4 ഡിജിറ്റ് എന്ന് പറയുന്നത് 224. അപ്പോൾ ഇത് വളരെ എളുപ്പം തന്നെ നിങ്ങൾക്കും അവതരിപ്പിക്കാവുന്ന, ഇതൊരു ഗണിത ശാസ്ത്രമാണ്. ഇത് ഏത് 4 ഡിജിറ്റ് വിചാരിച്ചാലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പൊ ഈ ഒരു മാജിക്കിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഗണിത ശാസ്ത്രം തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അവർ ഏത് ഫോർ ഡിജിറ്റ് വിചാരിച്ചാലും വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാനിവിടെ അവതരിപ്പിച്ചതെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഇവിടെ വിശദമായി ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഇവിടെ രശ്മി വിചാരിച്ച സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 224 ആണ് അല്ലേ? 224 ആണ് രശ്മി വിചാരിച്ച സംഖ്യ. അപ്പോൾ അത് ആദ്യം നമുക്കിവിടെ എഴുതാം. ഈ സംഖ്യ എത്രയാണെന്ന് ശരിക്കും നമ്മൾക്കറിയില്ല, അതായത് മജീഷ്യൻ, അതായത് നമ്മൾ അവതരിപ്പിക്കുന്ന ആൾക്കറിയില്ല, രശ്മിക്ക് മാത്രമാണ് നേരത്തെ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഖ്യ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് രശ്മിയുടെ എന്താണ് പറഞ്ഞത്, അതായത് ഇതിൻ്റെ രണ്ട് ഡിജിറ്റ്, അതായത് ആദ്യത്തെ രണ്ട് ഡിജിറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക, ആദ്യത്തെ രണ്ട് ഡിജിറ്റ് ഇൻറ്റു 8. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയത്? 176. അപ്പോൾ 22 × 8, അപ്പോൾ കിട്ടിയ ഉത്തരം 176 ആണ് രശ്മിക്ക് കിട്ടിയത് അല്ലേ? വീണ്ടും ഞാൻ പറഞ്ഞു, അതായത് 176 ആ കിട്ടിയ ഉത്തരം ഇൻറ്റു 25 പറഞ്ഞു. അപ്പോൾ എത്രയാണ് രശ്മിക്ക് കിട്ടിയത്? 44 000 അല്ലേ? ഓക്കെ, ഇതാണ് കിട്ടിയ ഉത്തരം, കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഞാൻ വീണ്ടും പറഞ്ഞത് 44 000, അതായത് കിട്ടിയ ഉത്തരത്തിന് പ്ലസ് 44, അതായത് നമ്മൾ ആദ്യം വിചാരിച്ച ഫോർ ഡിജിറ്റിൻ്റെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് ഉപയോഗിച്ച് പ്ലസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ കിട്ടിയ ഉത്തരം എത്രയാണ്? 4444. ഇതാണ് കിട്ടിയ ഉത്തരം. വീണ്ടും ആ ഉത്തരത്തെ 44 പ്ലസ് വീണ്ടും ഒരു തവണ കൂടെ ഈ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് പ്ലസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കിട്ടിയ ഉത്തരം 4488 അല്ലേ? അപ്പോൾ ഇതാണ് രശ്മിക്ക് കിട്ടിയ സംഖ്യ. അപ്പൊ ഞാൻ ചോദിച്ചതും ഇത് തന്നെയാണ്, അതായത് അവസാനം ഇതെല്ലാം കൂട്ടിയപ്പോൾ കിട്ടിയത് എത്രയാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലേ? 44 88 ആണ് രശ്മിക്ക് കിട്ടിയ ഉത്തരം. രശ്മി എന്റെ അടുത്ത് പറഞ്ഞതും അത് തന്നെയാണ്. ഞാനപ്പോൾ ഇവിടെ ചെയ്തത് ഇത്രേ ഉള്ളൂ, 44 88 അതിനെ ഹരണം ഡിവൈഡ് ചെയ്യാണ് രണ്ടായിട്ട്. അപ്പോൾ നമുക്ക് രശ്മി ആദ്യം മനസ്സിൽ വിചാരിച്ച ആ ഒരു സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുക. ഇതിൽ ഏത് സംഖ്യ വിചാരിച്ചാലും ഇതേ രീതിയിൽ, അതായത് അതിലെ ആദ്യത്തെ രണ്ട് ഡിജിറ്റിനെ 8 ഇൻറ്റു ചെയ്യുക, അതായത് ഗുണിക്കുക, വീണ്ടും കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും 25 ആയിട്ട് ഗുണിക്കുക, അതിനെ, അതായത് ആ കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും 44 രണ്ടാമത്തെ, അതായത് അതായത് രണ്ടാമത്തെ രണ്ട് ഡിജിറ്റ് ആയിട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും ഒരു തവണ കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തെ നേരെ ഈക്വൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം തന്നെ ആയിരിക്കും രശ്മി മനസ്സിൽ, അതെ, ഡിവൈഡഡ് ബൈ 2. അതായത് അവസാനം കിട്ടുന്ന ആ ഒരു ഉത്തരത്തെ നമ്മൾ രണ്ടുകൊണ്ട്, അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും അവർ മനസ്സിൽ വിചാരിച്ച ആ ഒരു സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോർ ഡിജിറ്റ് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ 4 ഡിജിറ്റ് വിചാരിക്കുക, അതിൽ ആദ്യത്തെ രണ്ട് ഡിജിറ്റിനെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ 25 കൊണ്ട് ഇൻറ്റു ചെയ്യുക. പിന്നെ അവിടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഉത്തരത്തെ നമ്മൾ ആദ്യം വിചാരിച്ച ആ ഒരു സംഖ്യയിലെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് വെച്ച് പ്ലസ് ചെയ്യുക. അവിടെ പ്ലസ് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിൽ ഇൻറ്റു ചെയ്യണം, അതിനുശേഷമുള്ള രണ്ട് ഘട്ടങ്ങളിൽ അവസാനത്തെ 2 ഡിജിറ്റ് ആയിട്ട് പ്ലസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കിട്ടുന്ന ഉത്തരത്തെ രണ്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, അതായത് മനസ്സിൽ വിചാരിച്ച ഒരു സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു മാത്തമാജിക് എന്ന് വേണം ഇതിന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം, എന്താ പറയുക, വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്കത് അവതരിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മാജിക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ മാജിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മാജിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ആ ഒരു മാജിക്കിലേക്ക് കടക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാജിക് തന്നെയാണ്, കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മാജിക് ആണ്. മുതിർന്നാളുകളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും കാണുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാജിക്കിന് വേണ്ടി പരിചയപ്പെടുന്നത് ഒരു പേപ്പർ, അതുപോലെ തന്നെ ഒരു പെൻസിൽ, ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മാജിക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവതരണം എങ്ങനെയാണെന്ന് നോക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പേപ്പറിൽ ഞാൻ ഈ പെൻസിൽ ഉപയോഗിച്ച് ആദ്യം തന്നെ ഞാനൊന്ന് എഴുതുകയാണ്. മാജിക് എന്നാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, മാജിക് കണ്ടില്ല, മാജിക് എന്ന് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ പേപ്പർ ഞാൻ ഇങ്ങോട്ട് എടുത്തു.
ഇനി ഈ ഒരു പെൻസിലിനെ ഞാൻ ഈ പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ ചുരുട്ടുകയാണ്. അല്ലോ, പെൻസിൽ ഇപ്പോൾ മുഴുവനായിട്ടും ഈ പേപ്പറിനകത്തായി അല്ലേ? അല്ലേ, പെൻസിൽ മുഴുവനായിട്ടും ഈ പേപ്പറിനകത്താണ്. അപ്പൊ ഇനി എന്ത് മാജിക് ആണ് സംഭവിക്കുക നമുക്ക് നോക്കാം. നോക്കാം, റെഡി, 1, 2, and 3. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു പെൻസിൽ വാനിഷ് ചെയ്യുന്ന ഒരു ചെറിയൊരു മാജിക്കാണ് അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ ട്രിക്ക് എന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു പെൻസിൽ വാനിഷ് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു മാജിക്കാണ് നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ട്രിക്ക്, അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മളിനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ചെറിയൊരു സംശയം, നമ്മൾ ഈ വാനിഷ് ചെയ്യുന്ന ഒരുപാട് കൊച്ചു കൊച്ചു മാജിക് നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി കാണിച്ചു. അതിൽ നമ്മൾ വാനിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നെങ്കിൽ ഒരു കർച്ചീഫ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ കൊണ്ടോ മറച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം, എല്ലാം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാരണം കൊച്ചു കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ തുടക്കക്കാരെന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ എക്യുപ്മെന്റുകൾ ക്രിയേറ്റ്, അതായത് ചെറിയ ചെറിയ എക്യുപ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അതെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു കോയിൻ വാനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കർച്ചീഫോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വാനിഷ് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ മറ്റു പല ചെറിയ ചെറിയ അങ്ങനെയുള്ള പല വസ്തുക്കളുണ്ട്. അതൊക്കെ പാമിംഗ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ഘട്ടം ഇതിലേക്ക് എത്തണം. അതൊക്കെ കുറച്ച് ടഫാണ്, കൊച്ചു കുട്ടികളുടെ കൈയൊന്നും അത്തരത്തിൽ പെട്ടെന്ന് വഴങ്ങി കിട്ടില്ല. അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട്. നല്ല രീതിയിലുള്ള പ്രാക്ടീസ് വേണം, അത് ഒരുപാട് നാളത്തെ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അതിന്റെ ട്രിക്ക് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ അതൊന്നും ഒരിക്കലും ആ ട്രിക്ക് പറയുന്നത് കൊണ്ട് അവർക്ക് ഉപകാരപ്പെടില്ല, കാരണം അവർക്ക് അത് അവതരിപ്പിക്കാൻ സാധിക്കില്ല. അതായത് ഈ ഒരു എന്താ പറയാ ചെറിയ കർച്ചീഫ് ആണെങ്കിലും അല്ലെങ്കിൽ പേപ്പർ ആണെങ്കിലും അതിന്റെയൊക്കെ മറയിലായിരിക്കും, അതായത് അതിനെ മറ പിടിച്ചുകൊണ്ടാണ് നമ്മൾ കബളിപ്പിക്കുന്നത്. അതായത് അതിന്റെ ഒരുപാട് ഒരുപാട് മാജിക് ഒക്കെ ചെയ്ത് ഭയങ്കര സ്പീഡ് ആകുമ്പോഴേക്കും സാർ പറയുന്നത് പോലെ ഇതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അത് മറ്റൊരു സെക്ഷൻ ആണത്, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്തരത്തിലുള്ള മാജിക്കുകളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ അവതരിപ്പിക്കാനേ സാധിക്കൂ. അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കോയിൻ വാനിഷിംഗ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ കൈയടക്കം ഉപയോഗിച്ച് വാനിഷ് ചെയ്യുന്ന ഒരുപാട് മാജിക്കുകളുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാജിക് അവതരിപ്പിക്കുന്നത്, പെൻസിൽ വാനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഈ പെൻസിൽ ഉപയോഗിച്ച് ഞാൻ എന്താ ഇവിടെ മാജിക് എന്നൊന്ന് എഴുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാണാം. കണ്ടില്ലേ, മാജിക് എന്ന് ഞാൻ എഴുതിയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ട്രിക്ക് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു പെൻസിലല്ല, ഇതൊരു പെൻസിലല്ല, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അതായത് ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് സ്ട്രോ ആണ്, അതായത് നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രോ ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതായത് ഒരു ഇത്രയും എന്താ പറയാ നീളമുള്ള ഒരു റൂൾ പെൻസിൽ എടുത്തതിന് ശേഷം അതിന്റെ ഈ ഒരു ഭാഗം, എഴുതാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ചെറിയ ഭാഗവും ഇതിന്റെ ഈ ഒരു, അതായത് നമ്മൾ മായ്ക്കാൻ റബ്ബറൊക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗവും വളരെ ചെറിയ തോതിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ നടുവിലുള്ള ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കാം. ഈ നടുവിലുള്ള ഭാഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്ട്രോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെൻസിൽ എങ്ങനെയാണ് ഇതിനകത്ത് കടത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം മാത്രം, ചെറിയൊരു ഭാഗം, ഈ ഭാഗം മാത്രമാണ് പെൻസിലുള്ളൂ. ഇത് ഞാൻ എന്താ ഇതിനകത്തേക്ക് ഇങ്ങനെ കടത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലുമുള്ള ചെറിയ ഗം എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് അവിടെ ഇരുന്നോളും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്ക് സൈഡും അങ്ങനെ തന്നെ ഞാൻ എന്താ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ ഇതും ഫെവിക്വിക്ക് വെച്ചിട്ട് നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഗമ്മ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇത് കാഴ്ചയിൽ ഒരു പെൻസിലായിട്ട് കൃത്യമായ, അതായത് ആളുകൾക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ, ഒരു പെൻസിലാണെന്നേ തോന്നുകയുള്ളൂ. മാത്രമല്ല അതൊരു വിശ്വസനീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പെൻസിൽ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത്, മാജിക് എന്നോ എന്തെങ്കിലും എഴുതുക. അപ്പോൾ ആളുകൾക്ക് അത് പെൻസിൽ തന്നെയാണെന്ന് രജിസ്റ്റർ ആയി. വീണ്ടും നമ്മൾ ഈ പെൻസിൽ കയ്യിലെടുക്കുക. ഇവിടെ വെച്ചതിന് ശേഷം ആ ഒരു പേപ്പർ എടുത്ത്, കുറച്ചുകൂടെ വലിയ പേപ്പർ എടുക്കുക കേട്ടോ, പേപ്പർ എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഇങ്ങനെ പേപ്പറിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കുക, മടക്കാം പേപ്പറിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കാം. കണ്ടില്ലേ, ഇപ്പോൾ പെൻസിൽ പൂർണ്ണമായിട്ടും ഈ പേപ്പറിനകത്തായി. പേപ്പറിനകത്ത് പെൻസിലുണ്ട്, കണ്ടില്ല, പെൻസിൽ പേപ്പറിനകത്ത് തന്നെയുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നേരെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കുകയാണ്.
അപ്പോ കാണികളുടെ ധാരണ ഇത് മുഴുവനായിട്ടും ഒരു പെൻസിലാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ അതെ 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 ഇത് ഇതിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മടക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ കാഴ്ചക്കാരുടെ മനസ്സിൽ അതൊരു പെൻസിലാണ് എന്നുള്ളൊരു ധാരണയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ മുകൾ ഭാഗവും ആ താഴെ ഭാഗവും മാത്രമാണ് പെൻസിലിന്റെ ഭാഗമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഇതില് എഴുതി ഇപ്പം സാർ എഴുതിയതുപോലെ എഴുതുന്ന സമയത്ത് അതിന്റെ അറ്റം അല്ലെങ്കിൽ മുകൾ ഭാഗം താഴെ പോവരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫെവിക്വിക്കോ ഏതെങ്കിലും ഗം ഉപയോഗിച്ച് കൃത്യമായി ഒട്ടിച്ചതിന് ശേഷം മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പാടുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്ത് അതായത് പെൻസിലാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവൂ. അതിനുശേഷം ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് ചുരുട്ടിക്കൊണ്ട് അത് നമ്മളുടെ ഒരു വേസ്റ്റ് ബാഗ് ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോക്സിനകത്തേക്കോ നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വളരെ രസകരമായ ഒരു മാജിക്കാണ് നമ്മൾ ഇന്ന് അവതരിപ്പിച്ചത്. വളരെ രസകരമായ ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മളീ പ്രോഗ്രാം കാണാത്ത സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക, തീർച്ചയായിട്ടും വളരെ വലിയൊരു അത്ഭുതമായിരിക്കും അവർക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും അടുത്ത ഒരു മാജിക്കിലേക്ക് കടക്കാം. ആ ഒരു മാജിക്കോട് കൂടി ഇന്നത്തെ ഒരു അധ്യായം അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത മാജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ ആ ഒരു മാജിക്കിലേക്ക് കടക്കുകയാണ്. ഒരു സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാജിക്കാണ്. അപ്പൊ ഇതിന്റെ അത്ഭുതം എന്താണെന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രശ്മീന കുറച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്. ചില ഐറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ രശ്മീന അവിടെ നിർത്താറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അത്ഭുതം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണമല്ലോ, അതിനുശേഷമാണ് ഇതിന്റെ രഹസ്യം പറയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇതാ ഈ സ്ട്രോ ദാ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ശ്രദ്ധിച്ചു കാണുക. ഓക്കെ, നമ്പർ 1, 2, and 3. ഇതൊന്ന് വലിച്ചെടുത്തേ രശ്മി, ഇതൊന്ന് വലിച്ചോ, വലിച്ചോളൂ. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇതിന് പിന്നിൽ ഞാൻ ഉപയോഗിച്ചത്. അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു മാജിക്കിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് അതിൻ്റെ രഹസ്യം, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെല്ലാമാണ് ഇനി പറയാൻ പോകുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചത് 2 സ്ട്രോയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്ട്രോയുടെ ഈ ഒരു ഭാഗത്ത് നൈഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഇതേ രീതിയിൽ ഇങ്ങനെ വളരെ സാവധാനത്തിൽ ഇങ്ങനെ ഒരു കീറൽ ഉണ്ടാക്കണം. വളരെ സാവധാനത്തിൽ ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടാക്കണം. കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നൈഫൊക്കെ ഉപയോഗിച്ച് ഇതേ രീതിയിൽ മുറിക്കുന്ന സമയത്ത് കൈയൊന്നും മുറിയരുത്. വളരെ എന്താ പറയുക, അത് സേഫ്റ്റി ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊണ്ട് വേണം ഇതൊക്കെ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. വളരെയധികം നിങ്ങളത് ശ്രദ്ധിക്കുക. അത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ആ ഒരു മുറിച്ച ആ ഒരു ഭാഗം ഇതേ രീതിയിൽ കിട്ടും. അപ്പോൾ മറ്റൊരു സ്ട്രോ അതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കടത്തി വെക്കുക. എന്നിട്ട് അത് നേരെ താഴെ വലിച്ച് കണ്ടില്ലേ, ഇത് ഇത്രയും അതായത് സാധാരണ ഒരു നീളമുള്ള ഒരു സ്ട്രോയുടെ വലിപ്പത്തിലാക്കി മാറ്റുക. രണ്ടാമത് വെക്കുന്ന സ്ട്രോയുടെ കുറച്ച് ഭാഗം ഉള്ളിലോട്ടേക്ക്, അതെ, വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. മുഴുവനായിട്ടും കയറരുത്, കുറച്ച് ഭാഗം മാത്രം ഉള്ളിലേക്ക് കയറി ഒരു സ്ട്രോയുടെ വലിപ്പത്തിൽ വെക്കുക. ഇതിപ്പോൾ നമ്മൾ കാണിച്ചാലും ഒരു സ്ട്രോ ആയിട്ട് തന്നെ ആളുകൾക്ക് തോന്നുള്ളൂ. ഈ മുറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ആളുകൾ കാണുന്നതല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കി കഴിഞ്ഞു, ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുക, വലിയൊരു എഫക്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റൊരു എന്താ പറയുക, മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത്, ഈ സ്ട്രോയുടെ തന്നെ ചെറിയൊരു പീസ് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഡബിൾ സൈഡ് സ്റ്റിക്കർ, മുൻപുള്ള പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഡബിൾ സൈഡ് സ്റ്റിക്കർ. അത് 5 രൂപ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സ്ട്രോയുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിക്കുക, ഇങ്ങനെ ഒട്ടി നിന്നോളൂ. അതുപോലെ മറുഭാഗം നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഐറ്റം ചെയ്യുമ്പോൾ വാച്ച് കെട്ടുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അതെ 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 അതെ, ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ ഇങ്ങനെ ഈ ഭാഗത്ത് നമുക്കിങ്ങനെ ഒട്ടിച്ചു വെക്കാവുന്നതാണ്, കണ്ടോ. എന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും ആരും തന്നെ അത് കാണുന്നതല്ല, ഇതിനധികം വലിപ്പവും ഇല്ല, കണ്ടില്ലേ. അപ്പോൾ ഇതേ രീതിയിലായിരിക്കണം നമ്മൾ, അതായത് ഈ ഐറ്റം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഇതെടുത്ത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചാൽ മതിയാവും. എന്നിട്ട് ഇതേ രീതിയിൽ നിന്നുകൊണ്ടായിരിക്കണം ഇത് പെർഫോം ചെയ്യേണ്ടത്. അതിനുശേഷം ഇതേ രീതിയിൽ ഒരു സ്ട്രോ കാണിക്കുക, എന്നിട്ട് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ വെക്കുക.
എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗത്തുള്ള അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെ കീറൽ വരുത്തിക്കൊണ്ട് അതായത് ചെറിയൊരു മുറിവുണ്ടാക്കിക്കൊണ്ട് താഴെ വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രോയാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ ആളുകൾ ധരിക്കുന്നത് എന്താണ്, ഇത് കൈക്കുള്ളിലേക്ക് കയറി പോകുന്നു എന്നൊരു ധാരണ ആളുകളിൽ ഉണ്ടാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ നമുക്കിങ്ങനെ കൈ ഇങ്ങനെ തിരിച്ചു കാണിക്കാം. ഇങ്ങനെ തിരിച്ചു കാണിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗമായിരിക്കും കാണുക. പൂർണ്ണമായിട്ടും ഇതേ രീതിയിൽ തിരിക്കരുത്, ഇങ്ങനെ പൂർണ്ണമായിട്ടും തിരിച്ചു കാണിച്ചാൽ ആ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ അവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ ചെറിയ തോതിലാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ, എന്നാൽ പോലും അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ തിരിക്കാൻ പാടില്ല. വളരെ സാവധാനം, ഇത്രയും ഭാഗം വന്നാലും ആർക്കും തന്നെ അത് കാണാൻ സാധിക്കില്ല. ഈ ഒരു വാച്ച് കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് കാണാൻ സാധിക്കില്ല, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താണ്, ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രശ്മിയോട് ഞാൻ എന്താ പറഞ്ഞാൽ വലിക്കാൻ പറഞ്ഞു. ഓക്കെ, ഒന്ന് വളരെ സാവധാനത്തിൽ, വളരെ സാവധാനം. ഓക്കെ 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 ആ മതി മതി മതി, കണ്ടില്ലേ. അപ്പോൾ അത് പുറത്തേക്ക് വലിച്ചെടുത്ത ഒരു ഫീലായിരിക്കും. അതിനുശേഷം ദാ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ പുറത്തേക്ക് ഈ ഒരു സ്ട്രോ ഊരിയെടുത്ത ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. വളരെ സാവധാനത്തിൽ വേണമെങ്കിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്ന ഒരു സമയത്ത് നമുക്കിത് മാറ്റാം. വീണ്ടും വേണമെങ്കിൽ ഈ ഭാഗം കാണിച്ചു കൊടുത്താലും ആളുകൾ സംശയിക്കില്ല, കാരണം ഈ ഭാഗത്തും അതുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. അതെ അതെ, കൃത്യമായിട്ട് തന്നെ ആയിരിക്കണം. അതെ അതെ, ആ വശം മാറിപ്പോരുത്. പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നമ്മൾ അവതരിപ്പിക്കരുത്, ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് വേണം നമ്മൾ അവതരിപ്പിക്കാൻ. മാത്രമല്ല ഒരു വാച്ച് കയ്യിൽ കെട്ടുകയാണെങ്കിൽ വളരെയധികം അത്ഭുതം കാണികളിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതെ അതെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാജിക്കുകളാണ് മാജിക് ട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതായത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുതിർന്ന ആളുകളും കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാണുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാജിക്കുകൾ, അതായത് കൊച്ചുകുട്ടികൾക്ക് അവരുടെ വീട്ടിലോ സമീപത്ത് നിന്നോ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ഇതേ രീതിയിലുള്ള പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത്ഭുതം തീർക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാജിക്കുകളും അതിന്റെ ചെറിയ ചെറിയ ട്രിക്കുകളുമായി കൊച്ചുകൂട്ടുകാരുടെ അടുത്തേക്ക് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇനി ഇന്നത്തെ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് എങ്ങനെ നിങ്ങൾ കാർഡ്സ് വെച്ചിട്ട് ഒരുപാട് മാജിക് എങ്ങനെ ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് ചെയ്യാം, വളരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് മാജിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്യാം. തീർച്ചയായിട്ടും പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ രഹസ്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വളരെ സിമ്പിൾ ട്രിക്ക് ആണ് എന്ന് വിചാരിക്കാം. പക്ഷെ അത് കാണികളെ അത്ഭുതപ്പെടുത്തണമെങ്കിൽ, ആ ഒരു അത്ഭുതം എന്ന് പറയുന്ന ഒരു കല കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ട്രിക്കുകളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കണം. അതിന് മികച്ച പരിശീലനം ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്ന മാജിക്കുകളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുഡ് ബൈ.